വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ഞാൻ സ്നേഹിതരെ സോദരരെ കാണുകയില്ലിനി നാം ഓർക്കണമേ പ്രാർത്ഥന എന്നെ കനിവോടെ വിശ്വമതിന്നുടെ വാതിൽ തുറന്നതിനുന്നതി ചേരാനായി വിശ്വാസത്തോടി നീ വഴിയിലിറങ്ങിയിടുന്നു ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതരുടെ ശരീരങ്ങൾ ഉള്ളടക്കം ചെയ്യപ്പെടുന്ന കുഴിമാടങ്ങൾ ഉയർപ്പിന്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസിയെ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നവരെ ഇയാളുടെ ശരീരം ഇവിടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ നെറ്റാണ്ടും അനുഭവിക്കുവാൻ ഇയാൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇതൊന്നും ജീവിച്ചു പാടുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടറിയണമേ. നമ്മുടെ സഹോദരി സർവശക്തനായ ദൈവം ഈ ജീവിതത്തിൽ നിന്ന് തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി. മണ്ണിൽ നിന്ന ശരീരത്തെ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചവരുന്ന ക്രിസ്തുനാഥിനെ ആദ്യമായി എഴുന്നേറ്റ് എളിയുടെ നമ്മുടെ ശരീരങ്ങളെ അവിടെ ഉയർത്തിക്കുമെന്നും തൻ്റെ തേജോമയമായ ശരീരത്തോട് അനുഭവപ്പെട്ടുവെന്ന് നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ സഹോദരി നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്കോട് നിർദ്ദേശം നൽകുകയും അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന് അറിയിച്ചിരുന്ന കർത്താവ് യേശു ക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ലാസറിൻ്റെ സമുദ്ര ചിങ്കൽ കണേശ്വരൻ താതയിൽ ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർത്ത് വസനിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർത്തിച്ച കർത്താവേയും ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യ ആയുസ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തലപ്പെട്ടവന് പരദീസ വാഗ്ദാനം കർത്താവേ, ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിക്കുകയും ചെയ്തേക്കാണെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരു ശരീരവും തിരു രക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഹോദരിയുടെ വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം നൽകുകയും നിത്യ ദയാപൂർവം ക്ഷണിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ചെയ്യാളെ കാരുണ്യവാനായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തരലീനമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരലീനമേ. കർത്താവ്, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകിയെന്നും സമാധാനത്തിൽ ആശ്വസിക്കുന്നു. യാത്രകൾ ചെയ്തല്ലോ നവമൊരു യാത്ര ഇറങ്ങിയിടുന്നു തിരികെ വരില്ല ഞാൻ